നിസാസ് ഫ്ലേവേഴ്സ് കൂടെ നമുക്കൊരു ബട്ടർ നാൻ ഉണ്ടാക്കിയാലോ ഇന്ന്? അപ്പൊ ഞാൻ അതിൻ്റെ പ്രോസസ്സ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ദേ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു മഗ്ഗിലോട്ടിട്ടു, പിന്നെ അതേപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു ഒരു കപ്പോളം അധികം ചൂടുള്ള വെള്ളമല്ല, ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഈസ്റ്റ് ഒന്ന് നന്നായിട്ട് കലക്കി ഇങ്ങനെ വെക്കണം. കലക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്നിട്ട് നമുക്ക് മൈദാമാവിൽ ഇതൊഴിച്ച് കുഴച്ച് വെക്കണം. അപ്പോൾ ഇത് ഞാൻ പൊങ്ങി വെക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഞാനൊന്ന് കുഴച്ച് വെച്ചാലോ? എന്താ, നമ്മൾ നേരത്തെ ഈസ്റ്റ് കലക്കി വെച്ചത് കൊണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂണോളം തൈര്, 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ആഡ് ചെയ്തു. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഒന്നര ടേബിൾ സ്പൂണോളം ഓയില്, 1/2 ടേബിൾ സ്പൂൺ ഓയിലും ആഡ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റിൻ്റെ മിക്സ്ചർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. മിക്കവാറും ഈ വെള്ളം തന്നെ മതിയാവും, ഇനി വേറെ വെള്ളം ആഡ് ചെയ്യേണ്ടി വരത്തില്ല. ഇത് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കണം. സോഫ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് മൂടി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഡബിൾ ആയിക്കോളും അതിൻ്റെ സൈസ്. അത്രയും ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ച് വെക്കട്ടെ. എല്ലാം ചേർത്തിട്ട് ഇപ്പോൾ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ നാൻ്റെ ഇത് നന്നായിട്ട് ഒരു ഇച്ചിരി ലൂസായിട്ട് ഇരിക്കണം, ഒത്തിരി അങ്ങ് ടൈറ്റ് ആവരുത്. അവിടെ എൻ്റെ വിരലൊന്ന് പിടിക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ ആ കൺസിസ്റ്റൻസിയിൽ എടുക്കണം, അല്ലെങ്കിൽ അങ്ങ് ഒത്തിരി ഡ്രൈ ആയിപ്പോകും. നല്ലതായിട്ട് ഇങ്ങനൊരു ബോള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നനഞ്ഞ തുണി വെച്ച് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഇത് പൊങ്ങി വരും. പൊങ്ങി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ അന്നേരം കാണിച്ചു തരാമേ. നമ്മുടെ ഞാനിപ്പോൾ കുഴച്ച് വെച്ച മാവ് കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിട്ടെ. ഉണ്ടോ, എണ്ണ പുരട്ടി ഇതിനൊന്ന് ഓരോരോ ഒരു 8 ബോളെങ്കിലും ആക്കാനായിട്ട് നമുക്കിത് പറ്റും. 8 നാൻ ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനൊരു ഓരോരോ പോർഷനായിട്ട് ഉണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് ഓരോ നാനിന് കുഴയ്ക്കാൻ ഉണ്ടാക്കാനായിട്ട് ഉരുട്ടി ഉരുളയായിട്ട് എടുക്കണം. ഇതിങ്ങനെ ഓരോ ഉരുളയായിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നത്തെ പ്രോസസ്സേ. അതെ, ഇപ്പം ഞാൻ 8 ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് പരത്തുന്ന എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമേ. അതെ, ഞാനിപ്പോൾ പരത്തി വെച്ചു, 1 റൗണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ചിങ്ങനെ എണ്ണ പറ്റണം. എണ്ണ പറ്റിയിട്ട് ഇതിനെ നമ്മളിങ്ങനെ ഒരു അതെ ഇങ്ങനെ ഒന്ന് മടക്കണം. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് പിന്നെയും ഇവിടെയും കുറച്ചും കൂടെ എണ്ണയൊന്ന് പരട്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കണം. ഇപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഒന്നും കൂടെ നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് ഒന്ന് പരത്തി കുറച്ചും കൂടെ വലുതാക്കിയെടുക്കാം. കണ്ടോ, അപ്പം നമുക്ക് ഹോട്ടൽ കിട്ടുന്ന നാൻ്റെ ഒരു ഷേപ്പായി വരുന്നുണ്ട്. അരികൊക്കെ ഒന്ന് ആ കട്ടി കൂടിയ ഭാഗത്തൊക്കെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പരത്തി കണ്ടോ, ഇപ്പോൾ ഒരു നാൻ്റെ ഷേപ്പ് വന്നല്ലോ. ഇതുപോലെ നമുക്ക് എല്ലാ നാനും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് നിന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ അടുപ്പ് ഓണാക്കാൻ പോവാണ്. ഓണാക്കാൻ പോയിട്ട് എന്നിട്ട് നമുക്കിത് ഓരോന്നും ഓരോന്നായിട്ട് 2 സൈഡും ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പം എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. ഇപ്പം ഞാൻ ആ നാൻ പരട്ടിയത് ചുടാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല തീയിൽ ഇനി 2 സൈഡും ഒന്ന് അത് ചുട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മറിച്ചിട്ട് കാണിച്ചു തരാമേ.
ഞാനിപ്പോൾ ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ആവണം. എല്ലാം അവിടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഇങ്ങനെ സ്പോട്ട്സ് ആയിട്ട് വരണം. അതാണ് അതിൻ്റെ കുക്ക് ചെയ്ത പരുവം. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് ആവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. ഉണ്ടോ, നമ്മുടെ ഞാനിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ബട്ടർ, ഇപ്പോൾ ബട്ടർ ഞാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ബട്ടർ ഇടാം, അതല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല റിച്ച് ഫുഡാണ്, അപ്പോൾ അധികം ബട്ടർ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടണ്ട. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ബട്ടർ വരട്ടി, അതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിലിട്ടിട്ട് എടുക്കുക. ഉണ്ടോ, നമ്മുടെ ബട്ടറിനെ റെഡി ആയിട്ടുണ്ടോ? ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ആ സൈഡും ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ബട്ടർ നാൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ആ സൈഡ് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്കിതൊരു ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അടുത്ത നാൻ ഇടാം അതിനകത്തോട്ടെ. ഞാൻ ഇപ്പോൾ ഈ നാൻ എടുക്കുക. ഇനി നമുക്ക് അടുത്ത പീസ് അതിനകത്തോട്ട് ഇടാം. ഇങ്ങനെ പതുക്കെ ഇടണം കേട്ടോ. നമുക്കിത് കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നേരം അതിന് ഒരു സൈഡ് ആയിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ പുള്ളി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മറിച്ചിടാം. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് ആവട്ടെ.